കൊടുവള്ളിയിൽ കാൽനടയാത്രക്കാരൻ ബൈക്കിടിച്ചു മരിക്കാനിടയായ സംഭവത്തിൽ സ്ഥലത്തു നിന്നും രക്ഷപ്പെട്ട രാജസ്ഥാൻ സ്വദേശി കണ്ണൂരിൽ പിടിയിൽ. രാജസ്ഥാൻ സ്വദേശി ജയറാം പ്രജാപതിയാണ് നാട്ടിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ ട്രെയിനിൽ പോലീസിന്റെ പിടിയിലായത്. വാവാട് പട്ടരമണ്ണിൽ സദാനന്ദനെ ഇടിച്ചു തെറിപ്പിച്ച ശേഷം ബൈക്ക് ഉപേക്ഷിച്ചാണ് ഇയാൾ രക്ഷപ്പെട്ടത്. കൊടുവള്ളി വാവാട് പട്ടരുമണ്ണിൽ സദാനന്ദനെ ഇടിച്ചു തെറിപ്പിച്ച രാജസ്ഥാൻ സ്വദേശി ജയറാം പ്രജാപതിയാണ് ട്രെയിനിൽ യാത്ര ചെയ്യുന്നതിനിടെ കണ്ണൂരിൽ റെയിൽവേ പോലീസിന്റെ പിടിയിലായത്. ചൊവ്വാഴ്ച രാവിലെ 8:30 വാവാട് അങ്ങാടിക്ക് സമീപത്തായിരുന്നു അപകടം. കൊടുവള്ളിയിൽ ചിത്ര പ്രിന്റേഴ്സ് എന്ന സ്ഥാപനം നടത്തുന്ന സദാനന്ദൻ മത്സ്യം വാങ്ങി വീട്ടിലേക്ക് പോകുന്നതിനിടെ ബൈക്ക് ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ വൈകിട്ടോടെ സദാനന്ദൻ മരിച്ചു. അപകടം നടന്ന ഉടനെ ബൈക്ക് ഉപേക്ഷിച്ച് രക്ഷപ്പെട്ട പ്രതി കോഴിക്കോട് നിന്ന് മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസിൽ കയറിയതായി കൊടുവള്ളി പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. കൊടുവള്ളി പോലീസ് നൽകിയ വിവരത്തെ തുടർന്ന് കണ്ണൂർ റെയിൽവേ പോലീസ് നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത്. കൊടുവള്ളി ഇൻസ്പെക്ടർ കെ പ്രജീഷ്, SI അനൂപരിക്കര, സിവിൽ പോലീസ് ഓഫീസർമാരായ ഷെഫീഖ് നീലിയാനിക്കൽ, രതീഷ് കുമാർ, ഡ്രൈവർ കെ ജിനീഷ് എന്നിവരടങ്ങിയ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. അപകടം വരുത്തിയ വാഹനത്തിന് ഇൻഷുറൻസോ ഫിറ്റ്നസോ ഇല്ലെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. IPC 304 പ്രകാരം നരഹത്യ ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. താമരശ്ശേരി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ടൈം വിഷൻ ന്യൂസ്, താമരശ്ശേരി. ഇതൊന്നും മാച്ച് അല്ല, ഇത് കഴിഞ്ഞ ഫംഗ്ഷൻ ഇട്ടതാ. നിന്റെ ഇഷ്ടത്തിനുള്ള ആഭരണങ്ങൾ നമ്മുടെ ദിയ ഗോൾഡിലുണ്ട്. ദിയ ഗോൾഡൻ ഡയമണ്ട്സ്, മൈ ജ്വല്ലറി, മൈ ഐഡന്റിറ്റി.